നാടിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാനും ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട എംഎൽഎ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൽ എത്തുന്നു. മെയ് മാസം 30-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ കമോൺ മലയാളീസിൽ പ്രിയ ശ്രോതാക്കൾക്ക് എംഎൽഎയോട് നേരിട്ട് സംസാരിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എംഎൽഎ ജോബ് മൈക്കിൾ. ഇനി മുതൽ എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചകളിൽ നിങ്ങളെ കേൾക്കുവാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായി 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഞാൻ ഉണ്ടാവും. നമുക്ക് ഒന്നിച്ച് നാടിന്റെ വികസനത്തിനായി മുന്നേറാം. ഞാനുണ്ട് കൂടെ എന്ന് നിങ്ങളുടെ സ്വന്തം ജോബ് മൈക്കിൾ എംഎൽഎ. കേൾക്കാൻ മറക്കേണ്ട, വിളിക്കാനും എംഎൽഎയോടൊപ്പം തത്സമയം എല്ലാ മാസാന്ത്യ ഞായറാഴ്ചകളിലും രാത്രി 7 മുതൽ 8 വരെ ഒളി ഓൺ 90.8 റേഡിയോ മീഡിയ വില്ലേജ്. ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട എംഎൽഎ ശ്രീ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ പങ്കെടുക്കുന്ന എംഎൽഎ ഓൺ ലൈവ് തത്സമയ ഫോണിൻ പരിപാടി ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ എത്തിക്കഴിഞ്ഞു. വളരെയധികം തിരക്കുള്ള ഒരു ഷെഡ്യൂളായിരുന്നു എം എൽ എയുടേത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എം എൽ എയുമായിട്ട് നേരിട്ട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 04-812-72-0040. നമസ്കാരം സാർ. നമസ്കാരം. റേഡിയോ മീഡിയ വില്ലേജിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ജനങ്ങളെല്ലാം ശ്രോതാക്കളെല്ലാം വളരെ ആകാംക്ഷയോടുകൂടെ ആവേശത്തോടുകൂടെ കാത്തിരിക്കുകയാണ് എം എൽ എയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാനില്ല. അപ്പോൾ എന്തായാലും സാറോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാൻ തോന്നുകയാണ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. എം എൽ എ ഓൺ ലൈവ് പരിപാടിയിലേക്ക് സ്വാഗതം. എം എൽ എയോട് സംസാരിക്കാം. ആരാണിത്? ഞാൻ നാലുകോടി നിന്നാണ്. ആ പറഞ്ഞാട്ടെ. അസോസിയേഷന്റെ പ്രസിഡന്റാണ് ജോഷി കൊല്ലാപുരം. ആ ജോഷി കൊല്ലാപുരം റെസിഡൻസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് വിളിക്കുവാണല്ലേ. സംസാരിച്ചാട്ടെ. എം എൽ എ ഇവിടെ ഉണ്ട്. ജോഷി കൊല്ലാപുരമാണ്. ഓക്കേ ജോഷി, പറഞ്ഞോ പറഞ്ഞോ. നമുക്ക് നമ്മുടെ ഈ മണർകാട് പെരുന്തുരുത്തി ബൈപ്പാസില് നമ്മുടെ ഒരു റെയിൽവേ കട്ടിംഗ് ഉള്ളത് അറിയാമല്ലോ. അറിയാം അറിയാം. നമുക്ക് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് നമ്മള് മറ്റേ കൊടിക്കുന്നിന് സുരേഷ് എം പി ഒക്കെ നേരത്തെ പറഞ്ഞ് അതിന്റെ ഓവർബ്രിഡ്ജ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പൊ അതിന് ഒരു നടപടി എങ്ങനെയാണ് എന്ന്, പിന്നെ അതുകൂടാതെ അതിന്റെ അടുത്ത് തന്നെ ഒരു കല്ല്യാണ പാലം ഉണ്ട്. നമ്മുടെ മാവൻ മത്തായി സാർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ ആ പാലം പണിയുന്നതിനെ പറ്റി നമ്മുടെ സി എം തോമസ് സാറ് എം എൽ എ എല്ലാം കൂടെ കൂടി അത് ചെയ്യുന്നതിനെ പറ്റി ഒക്കെ ഒത്തിരി ആലോചനയൊക്കെ നടന്നതാണ്. പക്ഷെ അതും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇതുവരെ അതിന്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. മൂന്നാമത്തെ എന്തോ നമ്മുടെ കല്ലുകടവ് പാലം, നമ്മുടെ ഈ ബൈപ്പാസ്, നമ്മുടെ മണർകാട് പെരുന്തുരുത്തി റോഡ് ബൈപ്പാസ് തന്നെ നമ്മുടെ തിരുവല്ലായും നമ്മുടെ ഇവിടെ കോട്ടയം ജോലിക്കുന്ന ഒരു പാലമുണ്ട്. ആ റെയിൽവേ കഴിഞ്ഞിട്ടുള്ള ഒരു പാലം, ഒരു ഇടുങ്ങിയ ഒരു പാലം. ഓക്കെ ഓക്കെ, മനസ്സിലായി. ആ അതൊന്ന്. അതുകൂടാതെ നമ്മുടെ ഈ കൊല്ലാപുരം ജംഗ്ഷനിൽ ഇടിഞ്ഞിനത്തിന് പോകുമ്പോൾ ഒരു പാലമുണ്ട്. അത് പാലം ബലക്ഷയമാണെന്നും പറഞ്ഞ് അവിടെ പകുതി ഒരു പാലം ഉണ്ട്. പക്ഷേങ്കില് വണ്ടി, ചെറിയ വണ്ടി പോകത്തക്ക രീതിയിൽ കെട്ടി പകുതി വരെ കെട്ടി വെച്ചിരുന്നത്. അപ്പൊ അതിന് എല്ലാം വന്ന് അളക്കുമൊക്കെ ചെയ്ത് പോയതാണ് നമ്മുടെ അസോസിയേഷനിൽ നിന്നൊക്കെ വന്നു വിളിച്ച്. നമ്മള് നമ്മുടെ സിവിച്ചൻ ഓട്ടത്തിന്റെ ഒക്കെ നേതൃത്വത്തില് അതെല്ലാം റെഡിയാക്കിയതാണ്. പക്ഷെങ്കിൽ ഇതുവരെ അതിന്റെ ഒരു നടപടി, കാരണം ആ പാലം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഓവർബ്രിഡ്ജ് വണ്ടി തിരിച്ചു വിടാൻ അതിനോട് വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓവർബ്രിഡ്ജിന്റെ പണി താമസിക്കുന്ന അതുകൊണ്ടാണെന്നും പറയുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഈ മൂന്ന് കാര്യമാണ് നമ്മുടെ ഈ അസോസിയേഷന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അത് കൂടാതെ വേറെ ഒരു കാര്യമുണ്ട്, അതിനെയും പേഴ്സണലായിട്ട് പറയാം. ഇപ്പൊ മൂന്നെണ്ണം. പിന്നെ നമ്മുടെ കല്ലുകടവ് പാലത്തിൽ അവിടെ ഈയിടെ നമ്മുടെ എം എൽ എ ഫണ്ടിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപയൊക്കെ അനുവദിച്ച് അവിടെ നമ്മുടെ റോഡില് ടൈലൊക്കെ പാകിയായിരുന്നു. അപ്പൊ ചിന്താ അന്ന് പറഞ്ഞായിരുന്നു നമുക്ക് അതിൽ ആ സൈഡ് ഒന്ന് കെട്ടിത്തരുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു കാര്യം, മൂന്ന് കാര്യം, നാല് കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ ജോഷി ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ വിളിച്ച് സംസാരിക്കുന്നവർ വളരെ കുറച്ച് പെട്ടെന്ന് സംസാരിച്ചാൽ ഒരുപാട് പേർക്ക് ഈ ലൈവിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ് എം എൽ എക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ട് ഈ ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിനോട് എം എൽ എയുടെ ഒരു പ്രതികരണം ജോഷി? അതെ, വളരെ അടിയന്തിരമായി നമുക്ക് വേണ്ട ഒരു കാര്യമാണ്.
പായിപ്പാടുന്ന നമ്മുടെ പെരുന്തുരുത്തി കിടക്കുന്ന റോഡിലുള്ള റെയിൽവേ മേൽപ്പാലം, അത് നമുക്ക് വളരെ അടിയന്തിരമായി അത് ചെയ്യണം. ഞാൻ ഡി ആർ എമ്മിനെ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. അത് എവിടാണ് അതിൻ്റെ ഫയൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഞാനതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം. രണ്ടാമത് പറഞ്ഞത് നമ്മുടെ പാലത്തിൻ്റെ കാര്യമാണ്. ആ പാലം തിരുവല്ല പത്തനംതിട്ട ജില്ലയും കോട്ടയം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അപ്പോൾ അതും ബ്രിഡ്ജസിൽ അവർ കോർപ്പറേഷനിൽ പറഞ്ഞ് ഗവൺമെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തി തിരുവല്ല എം എൽ എമായിട്ട് ആലോചിച്ച് അതിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. മൂന്നാമത് പറഞ്ഞത് നമ്മുടെ കൊല്ലാപുരം ജംഗ്ഷൻ എന്നുള്ള, അത് ശരിയാണ്, ഞാൻ ഈയിടെ അതിലെ പോയതാണ്. അത് നമ്മൾ ലായിക്കാണ്ട് ചെല്ലാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ്. ആ അതും നമുക്ക് വളരെ അടിയന്തിരമായി അതിനും ഒരു പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകുന്നതായിരിക്കും, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ജോഷി ചേട്ടാ. പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എം എൽ എ വളരെ കാര്യമായിട്ട് അത് നോട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത കോളിലേക്ക്. ഹലോ ഹലോ, ഞാൻ കേട്ടില്ല, എവിടുന്നാണ്? സോജപ്പൻ വലിയകുളം. സോജപ്പൻ വലിയകുളം, എം എൽ എയോട് സംസാരിക്കാം, പറഞ്ഞാട്ടെ. സാർ, ആദ്യമേ തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പുതിയ ജനനായകന് നേർന്നുകൊള്ളുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അങ്ങയുടെ മുൻപിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്, ചങ്ങനാശിയുടെ വികസനം എന്നിവരെങ്കിലും തന്റെ പ്രജകളോടെ സംവാദിക്കാൻ വേണ്ടി ഇങ്ങനൊരു അവസരം കണ്ടെത്തുകയും അതിനുള്ള ഒരു സംജാതമായതിൽ അതിനും ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. തുടർന്നും ഭാവിയിൽ ഇങ്ങനെ പ്രജകളോടി ഇടപഴകി അവരുടെ ആവശ്യങ്ങൾ കേൾക്കണമെന്നൊരു അപേക്ഷയോടൊപ്പം എന്റെ ഏതാനും നിർദ്ദേശിക്കുന്ന വ്യക്തിയാണ്. ഒന്ന് സാർ, നമ്മുടെ തൊട്ടടുത്ത പട്ടണങ്ങളെ നോക്കിയാൽ ചങ്ങനാശ്ശേരിയുടെ വികസനം ഒരുപാട് മന്ദീകവിച്ച് കിടക്കുകയാണ്. അതിന് പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പഴയ ബിൽഡിംഗ് ആണ്. നമ്മുടെ തൊട്ടടുത്ത് തിരുവല്ല മുഖം, തിരുവല്ലയുടെ മുഖച്ഛായ പോലും മാറ്റിയതാണ് അവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നവീകരണമാണ്. ഇപ്പോൾ ഇപ്പുറത്ത് കോട്ടയമാണേൽ അതും നവീകരണത്തിന്റെ പാതയിലാണ്. പക്ഷെ നമ്മുടെ അവിടെ മാത്രം ഇങ്ങനെ പല്ലു കൊഞ്ഞണം കുത്തി നിൽക്കുന്ന ആ ഒരു പഴയ ബിൽഡിംഗ് ഒളിച്ചു മാറ്റി ചങ്ങനാശ്ശേരിയുടെ ഹൃദയഭാഗത്തു നിന്നാവും ആ ബിൽഡിംഗ് മാറ്റി ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറാൻ സാധിക്കും. അതിനുവേണ്ടി അങ്ങ് ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആണ് എൻ്റെ ആദ്യത്തെ ഒരു അപേക്ഷ. രണ്ടാമത്തെ സാർ, നമ്മുടെ റവന്യൂ ടവറിന്റെ ദയനീയ അവസ്ഥ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എത്രയോ സർക്കാർ ഓഫീസുകൾ അവിടെ പ്രവർത്തിക്കുന്നു, പക്ഷേ അവിടെ പോയി ആ ടോയ്ലറ്റിലോട്ടൊക്കെ ഒന്ന് നോക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്കും രൂക്ഷമായ സ്മെല്ലാണ് അവിടുന്ന് വരുന്നത്. അതോടൊപ്പം അതിന്റെ ലിഫ്റ്റുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതിന്റെ പരിസരങ്ങൾ വളരെ വൃത്തിഹീനമായാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന മുമ്പേലും സാർ ദയവായിട്ട് ഈ ചങ്ങനാശ്ശേരി റവന്യൂ ടവറിന്റെ പുനരുദ്ധാരണം നടപ്പിലാക്കി അത് എല്ലാ ജനങ്ങൾക്കും ഉപയോഗപ്രദമായ രീതിയിൽ അത് നല്ലൊരു ഇത് ആക്കണമെന്ന് ഒരു അപേക്ഷയോടെ ഉണ്ട്. മൂന്നാമത് ഞാൻ പറയുന്നത് ഒരു അപേക്ഷ, ഇത് ഞങ്ങളുടെ പ്രദേശത്തെ ഒരു കാര്യമാണ്. വലിയകുളം സാറിനറിയാൻ, ചങ്ങനാശ്ശേരി വലിയകുളത്തെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, കെ എസ് ഇ ബിയുടെ കുറെ അനാസ്ഥ മൂലം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ സ്ഥിരമായിട്ട് എല്ലാ ഒരു മണിക്കൂറും അരമണിക്കൂർ ഇടപെട്ട് കറണ്ട് സ്ഥിരം പോകുന്നു വരുന്നു. അവിടെ എ എക്സ് സി എയോടെല്ലാം പരാതിപ്പെട്ട് കഴിഞ്ഞു. അവർ പറയുന്നത് ഒരു ട്രാൻസ്ഫോമർ പുതിയതായിട്ട് വലിയകുളത്ത് സ്ഥാപിച്ചിട്ടുണ്ട്, ആ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ വരുന്നിടത്താണ് ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിന്റെ ഇൻസ്റ്റലേഷനും ബാക്കി കാര്യങ്ങളും. അതിൽ നിന്നുള്ള പ്രസരണം പൂർത്തിയായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമാകത്തുള്ളൂ. അതായത് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിട്ട് അതിന്റെ പ്രവർത്തനം ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങ് അടിയന്തരമായിട്ട് എ ഇ എ എക്സ് സംസാരിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന വൈദ്യുതി തടസ്സങ്ങൾ മാറ്റണമോടുകൂടി അടിയന്തരമായി ഇടണമെന്നുള്ള അപേക്ഷയോടെ അങ്ങയുടെ മുൻപായി വെക്കുകയാണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോജപ്പൻ ചേട്ടാ, വിളിച്ചതിന് ഒത്തിരി സന്തോഷം, താങ്ക് യു. എം എൽ എ എന്നെ മറുപടി പറയുന്നതായിരിക്കും. സോജപ്പൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആദ്യം പറഞ്ഞ കാര്യം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ പഴയ കെട്ടിടം, ഞാൻ എം എൽ എ ആയതിനു ശേഷം വകുപ്പ് മന്ത്രി ചാർജ് എടുത്തതിന് ശേഷം വകുപ്പ് മന്ത്രിയുമായി കണ്ടിരുന്നു. ഈ കാര്യം ഞാൻ എഴുതി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ബിജു പ്രഭാകർ, നമ്മുടെ കെ എസ് ആർ ടി സിയുടെ എം ഡി എ വിളിച്ച് സംസാരിച്ചു. അടിയന്തരമായി ആ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി നടപടിയുണ്ടാകും. അത് വലിയ കാലതാമസമില്ലാതെ തന്നെ നടപ്പാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. രണ്ടാമത് റവന്യൂ ടവർ, അത് ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ബഹുമാനെ കെ എം മാണി സാറ് 91 ചങ്ങനാശ്ശേരിക്ക് സംഭാവന ചെയ്തതാണ് റവന്യൂ ടവർ. അതിനുശേഷം അവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല, വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. അത് അവിടെ നല്ല ഉഗ്രനായിട്ട് അതിൻ്റെ ഫ്ലോറിങ് അതായത് ആ റവന്യൂ ടവറിനോട് ചേർന്നുള്ള ഗ്രൗണ്ടെല്ലാം വൃത്തിയാക്കി
അവിടെ നല്ല പാർക്കിംഗ്, ഉദ്യോഗസ്ഥന്മാർക്ക് പാർക്കിംഗ്, പൊതുജനങ്ങൾക്കുള്ള പാർക്കിംഗ്, അതോടൊപ്പം തന്നെ ബൈക്കിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, കാറിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, സെപ്പറേറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഒക്കെ ഏർപ്പെടുത്തി അവിടെ റെൻറ്റിനെടുത്തിരിക്കുന്ന അവിടുത്തെ ഓരോ സ്ഥാപനങ്ങൾക്കുള്ള പാർക്കിംഗ് ഇതെല്ലാം തിരിച്ച് അവിടെ നല്ല ഒരു വർക്ക് നടത്താനുണ്ട്. ഇപ്പം ബാത്റൂമിൻ്റെയും നമ്മുടെ ലിഫ്റ്റിൻ്റെയൊക്കെ അടിയന്തര പണി തീർക്കുവാൻ വേണ്ടി ഒരു 22 ലക്ഷം രൂപ ഒരു എസ്റ്റിമേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് ഉടനെ അനുവദിക്കുന്നതായിരിക്കും, ഉടനെ തന്നെ അതിൻ്റെ പണി തുടങ്ങാൻ സാധിക്കും. ആ ബാത്റൂം ക്ലീനിങ് ഒക്കെ ഉടനെ ഉണ്ടാകും. ആ കെട്ടിടം പരിരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. റവന്യൂ ടവർ നന്നായിട്ട് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമതുള്ളൊരു കാര്യം, അല്ല മൂന്നാമതുള്ളൊരു കാര്യം, വെല്ലുകുളത്തെ ട്രാൻസ്ഫോർമർ. ആ ട്രാൻസ്ഫോർമറിൻ്റെ കാര്യം നമ്മൾ ഉടൻ തന്നെ ഞാൻ ചീഫ് എഞ്ചിനീയർ ശ്രദ്ധയിൽപ്പെടുത്താം. ചീഫ് എഞ്ചിനീയറുമായി സംസാരിച്ചിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുമായി സംസാരിച്ച് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് സോജപ്പൻ വലിയകുളമാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ വാട്സപ്പിലൂടെയും ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ആൾക്കാരിങ്ങനെ അടുത്ത കോളൊന്നും തോന്നല്ലേ, അടുത്ത കോളുണ്ട്. ഹലോ, ഹലോ, ആ ഹലോ, എം എൽ എയോട് സംസാരിക്കാം. ആരാണ്? ഞാൻ ചിരഞ്ചിറ, സജിത രവീന്ദ്രൻ. സജിത രവീന്ദ്രൻ ഫ്രം ചിരഞ്ചിറ, സംസാരിച്ചാട്ടെ. എം എൽ എ ഉണ്ട് സ്റ്റുഡിയോയിൽ. സാറേ, ഞാൻ ചിരഞ്ചിറ സ്വദേശിയാണ് ഞാൻ വിളിക്കുന്നത്. ഈ നമ്മുടെ വേനൽക്കാലം ആകുമ്പോഴത്തേക്കിന് വലിയവളം ഭാഗത്തു നിന്ന് താഴോട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നേ ഇല്ല. ഇവിടെ ഉള്ള എല്ലാ മിക്കവാറും എല്ലാവരും സാധാരണ ആൾക്കാരാണ്. അവര് നിത്യ ആവശ്യത്തിനായിട്ട് വെള്ളം വില കൊടുത്താണ് മേടിക്കുന്നത്. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഞങ്ങൾക്ക് കിട്ടുന്നേ ഇല്ല. അതിന് സാറിന് എന്ത് പ്രതിവിധിയാണ് ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്നത്? സരിത രവീന്ദ്രന്, ഞാൻ വളരെ നന്നായിട്ടൊരു ഉറപ്പ് തരുന്നു. ഇപ്രാവശ്യം ഈ എൻ്റെ ആ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ചങ്ങനാശ്ശേരിക്ക് മാത്രമായി, ചങ്ങനാശ്ശേരി, വാഴപ്പള്ളി, പായിപ്പാട്, തൃക്കുടുത്താനം, മാടപ്പള്ളി, കുറിച്ചി, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി പ്രദേശത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ജലസേചന വകുപ്പ് മന്ത്രിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി രൂപകൽപ്പന ചെയ്യുകയാണ്. അതൊരു നല്ല എമൗണ്ട്, ഒരു 100 കോടി രൂപ എങ്കിലും അടുത്ത് ചിലവ് വരുന്ന നമ്മുടെ തോട്ടഭാഗത്ത് കുഴൽക്കിണർ, അല്ല കിണറുണ്ടാക്കി അവിടെ നിന്ന് ആറ്റിൽ നിന്ന് വെള്ളമെടുത്ത് അത് നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു പുതിയ കുടിവെള്ള പദ്ധതി, ഒരു പുത്തൻ കുടിവെള്ള പദ്ധതി ചങ്ങനാശ്ശേരിക്ക് മാത്രമായി. അത് ഉടൻ തന്നെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരും. അതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ചർച്ചയിലാണ്. അത് ഉടനെ വന്നു കഴിയുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാകും. അത് കുടിവെള്ളം എൻ്റെ വലിയ സ്വപ്നമാണ്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ചങ്ങനാശ്ശേരിക്കാരോടുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സാണ്. അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു സജിത രവീന്ദ്രൻ. വാട്സപ്പിലൊന്നൊരു ചോദ്യം സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് ജിജി കാലയിൽ വടക്കേക്കരയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനകീയ മാധ്യമത്തിൽ ജനകീയ എം എൽ എ ജയിച്ചു കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് തന്നെ അങ്ങ് ജനകീയനായ നേതാവ് ജനങ്ങളുടെ എം എൽ എ എന്ന് തെളിയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. എല്ലാ മാസാവസാന സൺഡേകളിലും ലൈവിൽ എത്തുമെന്നുള്ളത് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാരായ ശ്രോതാക്കൾക്ക് സന്തോഷകരമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ എം എൽ എയോട് പങ്കുവയ്ക്കാൻ കിട്ടുന്ന അവസരം ഞങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. അതിനും എം എൽ എക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരൻ്റെ പ്രധാന ആവശ്യങ്ങളിൽ അവർക്ക് സമീപിക്കാൻ ചങ്ങനാശ്ശേരി ടൗണിൽ ഒരു മുഴുവൻ സമയ എം എൽ എ ഓഫീസ് ഉണ്ടാകുമോ എന്നുള്ളതാണ്. തീർച്ചയായും ഉണ്ടാവും. എവിടെയാണ് എന്നുള്ളത്? അത് ഒരു യാത്രാ സൗകര്യമുള്ള, നമുക്ക് അപ്രോച്ചബിളായിട്ടുള്ള ഒരു നല്ല സ്ഥലത്ത് എം എൽ എ ഹെൽപ്പ് ലൈൻ ഓഫീസ് ഉണ്ടാവും. ഓക്കെ, അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മളെ ജിജി കാലായിൽ നമ്മൾ വളരെ അടുത്ത സുഹൃത്താണ്. ജിജിക്ക് പ്രത്യേകമായി ഈ നിർദ്ദേശം വെച്ചതിന് പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ സ്ഥലം എവിടെയാണെന്നുള്ളത് നമ്മൾ ശ്രോതാക്കളെ അറിയിക്കുന്നതായിരിക്കും. അടുത്തൊരു കോളുണ്ട്. ഹലോ, 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 വെൽക്കം ടു എം എൽ എ ഓൺ ലൈവ്. എം എൽ എ ഉണ്ട് സംസാരിക്കാം. ആരാണിത്? ഞാൻ സി ജെ ജോസഫ് ആണ്. ആ ജോസഫ് സാർ, ഓക്കെ, അതെ, പറഞ്ഞാട്ടെ സാറേ. ഹലോ, പറഞ്ഞോ സാറേ, പറഞ്ഞോ. സി ജെ സാറേ പറഞ്ഞു. ആദ്യം അതിനെ ഇങ്ങനെ ഒരു ഒരു ജനസമ്പർക്ക പരിപാടി എം എൽ എ ആയിട്ട് വളരെ നേരിട്ട് ബന്ധപ്പെടാവുന്ന ഒരു ജനസമ്പർക്ക പരിപാടി റേഡിയോ മീഡിയ വില്ലേജ് ഒരുക്കിയതിൽ എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞാൻ ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്. അതിന്റെ നേതൃത്വത്തിലാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. 2019 COVID-19 തുടങ്ങുന്ന ആ കാലഘട്ടം വരെ ചങ്ങനാശ്ശേരിയിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ്
ഒരു ഒരുമാതിരി നല്ല രീതിയിൽ ഗവൺമെന്റ് ഇടപെട്ട് അത് നിയന്ത്രിച്ചു പോന്നിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ച വൺ ടൈം യൂസ് ഉള്ള പ്ലാസ്റ്റിക് നിരോധിച്ചിരുന്നു. അപ്പം പൊതുവേ എല്ലാവരും പ്ലാസ്റ്റിക്കിൽ നിന്ന് വിമുഖമായിട്ടിരുന്ന ഒരു കാലാവസ്ഥയിലാണ് പെട്ടെന്ന് കോവിഡ് വന്നത്. ഇപ്പം 2020-21 കാലഘട്ടത്തിൽ ആയപ്പോഴത്തേക്ക് പ്ലാസ്റ്റിക്കിന്റെ ഈ പറഞ്ഞ ഏറ്റവും ഗേജ് കുറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വ്യാപകമായിരിക്കുകയാണ്. അപ്പൊ അത് നിയന്ത്രിക്കാനോ നോക്കാനോ ആരുമില്ല. അപ്പം ബഹുമാനപ്പെട്ട MLA ഈ പ്രത്യേകിച്ച് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും ചങ്ങനാശ്ശേരിയുടെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും അതുപോലെ തന്നെ പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന രംഗത്ത് എന്ത് നൂതനമായിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? ബഹുമാനായ സി ജെ അധികം ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിയാണ് സി ജെ ജോസഫ്. അതെ, അദ്ദേഹം ഒത്തിരിയേറെ ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുന്നു, അതോടൊപ്പം തന്നെ വളരെ നല്ല ബോധവൽക്കരണം നടത്തുന്നു. എനിക്ക് തോന്നുന്നു നല്ല ഒരു 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 പുതു ഒരു മുഴുവൻ സമയ ഒരു ഒരു സാമൂഹ്യ പ്രവർത്തകനായി വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം വെച്ച നിർദ്ദേശം നല്ല നിർദ്ദേശമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ള ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമുക്ക് സംസ്കരിച്ചെടുക്കുവാനും അത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുവാനുമുള്ള നൂതനമായ പദ്ധതി നമുക്ക് ആവിഷ്കരിക്കണം. പ്രത്യേകിച്ച് വെള്ളം കുടിക്കുന്ന കുപ്പി, ആ കുപ്പികളൊക്കെ സംഭരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മുടെ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് MLA എന്നുള്ള രീതിയിൽ ഞാൻ നേരിട്ടിടപെട്ട് അവിടെ നമ്മൾ ഇത് ക്യാച്ച് എടുത്ത് അത് ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരും സഹകരണം ഉണ്ടാകണം. ബഹുമാനായ സി ജെ ജോസഫ് സാറ് അതിനുവേണ്ടിയുള്ള ഒരു ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗൈഡൻസോട് കൂടി അത് ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സി ജെ ജോസഫ് സാർ, താങ്ക് യു സോ മച്ച്. വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമ്മുടെ പ്രദേശത്ത് പഞ്ചായത്ത് പരിധിയിലുള്ള പല MLA റോഡുകളും കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്, അത് റീടാറിങ് ചെയ്യുന്നതിന് ഈ വർഷത്തിൽ പരിഗണന കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ ചെറിയ ടാറിങ്ങിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. BMBC റോഡുകളോടാണ് എനിക്ക് താല്പര്യം. നമ്മുടെ ഈ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ അടുത്തുള്ള ചെത്തിപ്പുഴയെന്ന മാളികക്കളവിന് കിടക്കുന്ന ആശുപത്രിയുടെ മുമ്പ് കിടക്കുന്ന റോഡ് BMBC ചെയ്തു. ഇപ്പം തെങ്ങണായി നിന്ന് തെങ്ങണായല്ല പെരുമ്പനച്ചി നിന്ന് തോട്ടയ്ക്കാടിന് കിടക്കുന്ന റോഡ് ആ റോഡും BMBCയിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രൂപ അനുവദിച്ച് അത് ഉടനെ ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പല റോഡുകളും, ഇപ്പം മലങ്കുന്നം കണ്ണന്തറപ്പടി റോഡ് അത് BMBC വർക്ക് ചെയ്തു. ഇനിയും ഓരോ പഞ്ചായത്തിനും നമ്മുടെ സമീപ പഞ്ചായത്തുകളൊക്കെയുള്ള റോഡുകൾ BMBC നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഞാൻ ആവിഷ്കരിക്കുന്നത്, ഞാൻ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ തകർന്നു കിടക്കുന്ന റോഡുകൾ വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകും. പക്ഷേ അതിനുശേഷം ചെയ്യുന്ന റോഡുകളൊക്കെ ഉന്നത നിലവാരം പുലർത്തുന്ന BMBC പദ്ധതി അനുസരിച്ചുള്ള റോഡുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. MLA ഓൺ ലൈവ് പരിപാടി തുടരുകയാണ്. അടുത്ത ഒരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് വയ്ക്കണം. ഹലോ, ഹലോ, ഇല്ല, ആ കോൾ കട്ടായി. അടുത്ത ഒരു ഹലോ. ഹലോ, ആ ഹലോ, ആരാണിത്? ഞാൻ സജി പൊട്ടുകുളം. സജി പൊട്ടുകുളം, ഓക്കെ, MLA സ്റ്റുഡിയോയിലുണ്ട്, സംസാരിക്കാം. സാറേ, നമ്മള് ആദ്യമേ തന്നെ ഹൃദയംഗമായ ആശംസകൾ നേരുന്നു. നന്ദി. പിന്നെ സാറേ, നമ്മുടെ ഈ 10-ാം വാർഡിലും 11-ാം വാർഡിലും ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. വഴിയും എല്ലാം മോശമായിട്ട് കിടക്കുക. പിന്നെ ഈ ചപ്പുചവറുകളുടെ കൂമ്പാരമാ. ഇവിടെ ഒരു ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഉണ്ട്, അതിന്റെ ചുറ്റു പ്രദേശങ്ങൾ മൊത്തത്തില് നാശമായിട്ട് കിടക്കുക. സജീ പൊട്ടുകുളം ഏത് പഞ്ചായത്ത് എന്ന് പറയാവോ? ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്ത്, 10-ാം വാർഡ്. 10-ാം വാർഡ്, പത്തല്ല, 11. ഓക്കെ, അപ്പം നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഇരിക്കുന്ന ഭാഗമാ. മനസ്സിലായി. ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഇരിക്കുന്ന ഭാഗമാ. ഓക്കെ, അവിടെ ഒന്ന് സാറൊന്ന് സന്ദർശിക്കുന്നത് തന്നെ വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതിന്റെ ആ ശോചനീയാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം.
തീർച്ചയായും തീർച്ചയായും ഞാൻ അവിടെ സന്ദർശിക്കാം. ഇന്ന് വൈകുന്നേരം സാറേ വേറൊരു കാര്യമുണ്ട്, നമുക്കൊരു 10-12 ഏക്കർ സ്ഥലം ഇവിടെ ഇതിന്റെ പ്രാന്തപ്രദേശത്ത് കിടപ്പുണ്ട്, റവന്യൂ പ്രോപ്പർട്ടി ഉണ്ട്, അതൊന്ന് നമുക്കൊന്ന് സർവേ ചെയ്യണം. കാരണം ഈ സ്ഥലത്ത് അനധികൃതമായിട്ട് പലരും കൈവശമായിട്ട് കയറി അങ്ങ് താമസിച്ചിട്ടുണ്ട്, അതൊന്ന് സർവേ ചെയ്ത് ആ വസ്തുവിന്റെ ഒരു തിട്ടപ്പെടുത്തണം. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അത് തഹസിൽദാർക്കും വില്ലേജ് ഓഫീസർക്കും വേണ്ട നിർദ്ദേശം കൊടുക്കാം. ചെയ്യണം, കാരണം നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ അളവൊന്നും അറിയണം. കാരണം ഒത്തിരി വസ്തുക്കൾ ഓരോരുത്തരും ചെറിയ ചെറിയ പ്ലോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ചെയ്യാം ചെയ്യാം. ഓക്കെ, താങ്ക് യു സജി പൊട്ടുകുളം, വിളിച്ചതിന് ഒത്തിരി നന്ദി. അടുത്ത വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നതാണ്. വളരെ കാലം ചികിത്സ വേണ്ടി വരുന്ന ഗുരുതര രോഗങ്ങളിൽ കഴിയുന്ന സാധുക്കൾക്ക് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ചികിത്സാ സഹായം ലഭ്യമാക്കുവാൻ എം എൽ എ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. സാധിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്താണ്? നമുക്ക് അത് നല്ല ഒരു വളരെ ആലോചിച്ച് പറയേണ്ട ഒരു ഉത്തരമാണ്. നമുക്കറിയാം സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ നമുക്ക് മെച്ചപ്പെടുത്തണം. സർക്കാർ ആശുപത്രി ഇപ്പം ഇന്ന് നിങ്ങൾ പത്രത്തിൽ ഇന്നലെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, 28 കോടി രൂപ മുടക്കി പുതിയ ബിൽഡിംഗ് പണിയാൻ പോകുന്നു. അവിടെ 1.5 കോടി രൂപയുടെ പുതിയ ഓക്സിജൻ പ്ലാന്റ്, COVID-19 എന്നുള്ള മഹാരോഗത്തിന് അടിസ്ഥാനത്തിൽ പുതിയ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ പോകുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം അവിടെ നന്നായിട്ട് കൂടുതൽ ആളുകളെ നിയമിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ടെക്നിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫിനെയൊക്കെ നിയമിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി കൂടുതൽ മോഡിഫൈ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് കൂടുതലായി വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതലായി നല്ല ചികിത്സാ രംഗത്തേക്ക് നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനു വേണ്ടിയുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അടുത്ത കോൾ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത കോൾ, ഹലോ. ഹലോ, ആ എം എൽ എ ഉണ്ട്, സംസാരിക്കാം. സാർ, നമസ്കാരം. സാറേ നമസ്കാരം, പറഞ്ഞോ. നമ്മുടെ മൈക്കിൾ സാറിന് ഞങ്ങൾ വർക്കൊക്കെ ചെയ്തതാണ്. പേരൊന്ന് പറയാവോ, പേര് പറയാവോ? ഞാൻ തൃക്കൊട്ടാനത്തുനിന്നും പ്രേമ. തൃക്കൊട്ടാനത്തുനിന്നും പ്രേമ, പറഞ്ഞോ. അതെ സാറേ, നമുക്ക് അത്യാവശ്യമായിട്ടും തൃക്കൊട്ടാനം പഞ്ചായത്തിന്റെ കീഴിലുള്ള നമ്മുടെ കൊടിനാട്ടുകുന്ന് ഭാഗത്ത് വെള്ളം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ പൊക്ക പ്രദേശമായ ഒരു സ്ഥലത്തേക്കും നമുക്ക് വെള്ളം കിട്ടുന്നില്ല സാറേ. അത് ഈ പ്രാവശ്യം അത് മെമ്പർ വെള്ളം ഈ പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുമായിരുന്നു, അതൊന്നും തികയാതെ വരുന്നുണ്ട്. അപ്പൊ സാറിന്റെ ശ്രദ്ധയില് ഈ വെള്ളത്തിന്റെ കാര്യം ഒന്ന് പരിഹരിക്കണം. അത് താഴ്ഭാഗത്തൊന്നും വെള്ളം മേളിലേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിന് മുന്നിരുന്ന മെമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങള് ചെറുകരക്കുന്ന് വാട്ടർ അതോറിറ്റി ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സാറിന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തുവേണം. നമുക്ക് അത്യാവശ്യം നമുക്ക് 24 മണിക്കൂറും വെള്ളം കിട്ടത്തക്ക രീതിയിൽ സാർ അത് ഇടപെടണം. അതല്ലെങ്കിൽ ആഴ്ച ഒരു 5 ദിവസമെങ്കിലും ഇവിടെ ഉള്ള ജനങ്ങൾക്ക് ഈ വെള്ളം കിട്ടണം. ഇതെനിക്ക് സാറിനോട് പറയാനുള്ളത്. പ്രേമേ, അത് ഏത് വാർഡാണ്? രണ്ടാം വാർഡാണോ അതോ? ഇത് അഞ്ചാം വാർഡ്. കൊടുന്നാട്ടുംകുന്ന് ഭാഗമാണ്. ഓക്കെ, ഞാൻ അതിനകത്ത് പഞ്ചായത്തിന്റെ കീഴിലുള്ള 5ാം വാർഡിലെ ഭാഗമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കൊടുനാട്ടുകുന്ന് ആ പള്ളിയുടെ ചുറ്റുപാടും അത് സാറ് വന്നൊന്ന് അതിനെക്കുറിച്ചൊന്ന് തിരക്കുക, അല്ലെ ആളിനെ വിട്ട് അത് അന്വേഷിക്കുക. ഇത് വെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വാർഡാണിത്. ഞാൻ തീർച്ചയായും നമ്മുടെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർമാരെ നാളെ തന്നെ സംസാരിക്കും. അത് നിങ്ങൾക്ക് 5ാം വാർഡിലെ ആ പ്രദേശം, ആ കൊടുനാട്ടുകുന്ന് പ്രദേശത്ത് വെള്ളം എത്തിക്കുവാനുള്ള നടപടി ഉണ്ടാകും. അത് താൽക്കാലികമാണ്. ഇനി നമ്മൾ പുതിയ പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. ചങ്ങനാശ്ശേരിക്കാർക്കെല്ലാം വെള്ളം എത്തിക്കുവാൻ വേണ്ടി ചങ്ങനാശ്ശേരിക്ക് മാത്രമായ ഒരു കുടിവെള്ള പദ്ധതി. ഇപ്പം നമ്മൾ കല്ലിശ്ശേരി കറ്റോടി നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത്. അതുകൊണ്ട് നമുക്ക് തികയുന്നില്ല. കുട്ടനാടിനും തിരുവല്ലയ്ക്കൊക്കെ അതിൽ നിന്ന് ഷെയർ കൊടുക്കേണ്ടി വരുന്നു. നമുക്ക് ഇനി വരുമ്പോൾ വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് പരിഹാരമായി ചങ്ങനാശ്ശേരി, മാടപ്പള്ളി, വാഴപ്പള്ളി, തൃക്കുടുത്താനം, പായിപ്പാട്, കുറിച്ചി, ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നമുക്കൊരു പുതിയ കുടിവെള്ള പദ്ധതി ഉണ്ടാവും. ആ കുടിവെള്ള പദ്ധതി നമ്മുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവും. അതിന് യാതൊരു സംശയം ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ സാർ, അത്രയും നന്ദിയുണ്ട്. സാറിന് ഞങ്ങൾ വർക്കിനൊക്കെ ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു FM റേഡിയോ, അതായത് നമ്മുടെ മീഡിയ വില്ലേജ്, ഇങ്ങനെ ഒരു MLA ആയിട്ട് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നതിന് നമ്മുടെ മീഡിയ വില്ലേജിന് ഒത്തിരി ഒത്തിരി ആശംസ അറിയിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു MLA ഓഫീസ് വേണം. ഞങ്ങൾക്ക് നേരിട്ട് വന്ന് ഞങ്ങൾ ഈ ജനങ്ങളുടെ കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറയാൻ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉണ്ടാവും. MLA ഓഫീസ് ഉണ്ടാവും. അത് ചങ്ങനാശ്ശേരി ടൗണിൽ തന്നെ ഞാൻ ഇങ്ങനെ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസത്തിനകം നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രേമ ചേച്ചി, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് MLAയോട് നേരിട്ട് സംസാരിക്കാം.
0481 272 0040 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും എം എൽ എയോട് സംസാരിക്കാവുന്നതാണ്. ബ്രേക്കൊന്നും എടുക്കുന്നില്ല, വളരെ സ്ട്രെയിറ്റായിട്ട് ധാരാളം പേര് വിളിക്കുന്നുണ്ട് എം എൽ എയോട് സംസാരിക്കാൻ, അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം കൂടി ആയതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് കൂടുതലായിട്ട് എം എൽ എയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുകയാണ്. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ, 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 ആ എം എൽ എയോട് സംസാരിക്കാം, ആരാണിത്? ഹലോ സാറേ, എന്റെ പേര് അനിത. അനിത പറഞ്ഞാട്ടെ, എം എൽ എയോട് സംസാരിക്കാം. ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നം എടത്തറ പാലത്തിന്റെ അവിടെ ഒരു വണ്ടുണ്ട്, ആ വണ്ട് പൊട്ടിപ്പോയി കിടക്കുക, അത് കാരണം ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുന്ന കാരണം അതൊരു ബുദ്ധിമുട്ട്. ആ വണ്ടൊന്ന് ശരിയാക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും നല്ലതായിരുന്നു. തീർച്ചയായും ഞാൻ അത് മേജറാണോ മൈനറാണോ ഏത് റിയേഷനാണോ അവരോട് അതിനു വേണ്ടി ഒരു നിർദ്ദേശം കൊടുക്കാം. എടത്തറ ഏത് പഞ്ചായത്ത്, ഏത് പഞ്ചായത്തിൽ, ഏത് വാർഡ്? ഏത് ഏത് വാർഡാണ് അത്? 10-ാം വാർഡ്. 10-ാം വാർഡ്, ഓക്കെ ഓക്കെ, അത് ഞാനത് നോക്കാം കേട്ടോ, ചെയ്യാം, നടപടി സ്വീകരിക്കുന്നതായിരിക്കും. വിളിച്ചതിന് നന്ദി അനിത. രമേശ് മാത്യു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ടൗണിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന പ്രദേശം സെൻട്രൽ ജംഗ്ഷൻ മുതൽ ബോട്ട് ജെട്ടി വരെയുള്ള 1 കിലോമീറ്ററിലധികം നിരന്നുകിടക്കുന്ന സ്ട്രെച്ചാണ്. നഗരത്തിൻ്റെ പൗരാണിക തനിമ നിലനിർത്തിക്കൊണ്ടു പോകുന്ന നിരവധി കെട്ടിടങ്ങൾ ഇന്നും ആ പ്രദേശത്തുണ്ട്. ഒരുപക്ഷേ കേരളത്തിൽ തന്നെ കൊച്ചി മട്ടാഞ്ചേരി പ്രദേശത്തും എറണാകുളം ബ്രോഡ്വേയിലും കോഴിക്കോട് വലിയ അങ്ങാടിയിലും മാത്രമേ ഇത്രയേറെ പഴയ കെട്ടിടങ്ങൾ ഇന്നും നിലനിർത്തി കാണുന്നുള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് മിഠായി തെരുവിൽ ചെയ്തതുപോലെ സെൻട്രൽ ജംഗ്ഷൻ മുതൽ ബോട്ട് ജെട്ടി വരെയുള്ള പ്രദേശത്ത് റോഡിന് കുറുകെ ഹൈറ്റിയിൽ ഉയർത്തി കാവടികളൊക്കെ സോളാർ ലൈറ്റുകൾ അതിലൂടെ ചെയ്ത് ആ ഭാഗത്ത് വ്യാപാരികളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഏതെങ്കിലും ഒന്നോ രണ്ടോ അതിലധികം പ്രമുഖമായ സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൗരാണിക ചങ്ങനാശ്ശേരിയുടെ തനിമ നിലനിർത്തൽ എന്ന ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയും. സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെയുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരും ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ആലപ്പുഴ, തലശ്ശേരി എന്നീ നഗരങ്ങളിൽ 10 കോടി രൂപ ഇതുപോലെയുള്ള പദ്ധതികൾക്കായി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ മാർക്കറ്റ് 216 വർഷങ്ങളായി നിലവിലുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കോഴിക്കോട് SM സ്ട്രീറ്റ് മാതൃകയിൽ ഇപ്പറഞ്ഞ പ്രദേശത്ത് ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് ഒരു ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കി ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെയും സെൻട്രൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തിൻ്റെയും പുരോഗതി ഉറപ്പുവരുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ ആദ്യ നടപടിയായി റോഡിൻ്റെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങൾക്ക് ഒന്നോ രണ്ടോ കോമൺ കളർ നൽകി ഒരു യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഭാവിയിൽ ടൂറിസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ ആളുകൾ അവിടെ വരികയും അവിടെ കൂടുതൽ പ്രമുഖമായ കച്ചവട സ്ഥാപനങ്ങൾ വരികയും ചെയ്യും എന്നൊക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. ഹെറിറ്റേജ് സോണാക്കി നിലനിർത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രമേശ് മാത്യു നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശം നല്ലതാണ്. നമുക്ക് അതിൻ്റെ പ്രോജക്റ്റുകളെ പറ്റിയൊക്കെ പഠിക്കണം. അതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിച്ച് അത് നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റിയെന്ന ഒരു പ്രോജക്റ്റാണെങ്കിൽ തീർച്ചയായും എൻ്റെ സഹായ സഹകരണം ഉണ്ടാകും. അത് നമുക്ക് ആ പ്രോജക്റ്റുകളൊന്ന് പഠിക്കാനുള്ളൊരു ഏർപ്പാടുണ്ടാകട്ടെ. അതിനുശേഷം അതിന് നടപടിയെടുക്കും. രമേശ് മാത്യു നല്ല കഴിവുള്ള നല്ലൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ വളരെ നല്ല സജീവ നിർദ്ദേശമാണ്. ആ നിർദ്ദേശത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത കോളിലേക്ക്. ഹലോ, ഹലോ, വെൽക്കം ടു എം എൽ എ ഓൺ ലൈവ്. ആരായത്? എന്റെ പേര് ഋഷാദ് എന്നാണ്. ഋഷാദ്, ഞാൻ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, സംസാരിച്ചാട്ടെ. സാറേ, പറഞ്ഞോ പറഞ്ഞോ. ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ എം എൽ എ ആയതിന്. രണ്ടാമത്തെ കാര്യം, സാറ് പുതിയ സ്റ്റേഡിയം ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞു, പക്ഷെ ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഗതി വളരെ ശോചനീയമാണ്. വെള്ളക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, നടക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പൊ കാട് പിടിച്ച് കിടക്കുകയാണ്. ഞങ്ങൾ റിക്വസ്റ്റ് വെച്ച ഒരു നടപ്പാത, ഒരു പബ്ലിക് ടോയ്ലറ്റ്, സ്ഥിരം സംവിധാനം വൃത്തിയായി സൂക്ഷിക്കാൻ, ഇതിന്റെ ഒരു സംവിധാനം ഉണ്ടാക്കി തരാമോ? തീർച്ചയായും. അത് ഞാൻ ഈ പുതിയ നമ്മുടെ സ്റ്റേഡിയം എന്ന ആശയത്തിനോടൊപ്പം തന്നെ പഴയ സ്റ്റേഡിയം അതിൻ്റെ പോരായ്മകൾ എല്ലാം നീക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ഒരു ഒരു പഠനം ഞാൻ ഇന്ന് തന്നെ ഇതിനെ ഈ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ നേരത്തെ മുനിസിപ്പൽ എൻജിനീയർ ടെഞ്ചി ആയിട്ട് സംസാരിച്ചിരുന്നു. അതിനു വേണ്ടുന്നുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിലുമായിട്ട് ചേർന്നുകൊണ്ട് അടിയന്തരമായ ടോയ്ലറ്റ്, അതോടൊപ്പം നടപ്പാത, അവിടുത്തെ ആ വൃത്തിഹീനമായി കിടക്കുന്ന അതെല്ലാം ഒന്ന് വെളുപ്പാക്കി അതൊന്ന് പുനഃക്രമീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കും. പക്ഷെ അത് ഞാനത് എൻ്റെ വളരെ അടിയന്തര ശ്രദ്ധ ആ കാര്യത്തിലുണ്ടാവും. സാറ് കോടതിയിലോട്ട് പോകുമ്പോൾ നോക്കിയാൽ മതി സാറേ. എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ വരും.
ഓക്കെ റിഷാദ്, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, ചങ്ങനാശ്ശേരി മേഖലയിലുള്ളവർക്കും കുട്ടനാട് മേഖലയിലുള്ളവർക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് പോളശല്യം. അത് മൊത്തമായി ഉന്മൂലനം ചെയ്യാനുള്ള മാർഗം കണ്ടെത്തണം. പോള വാരി കളയുന്നത് മൂലം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നു. എം എൽ എക്ക് ഇതിനോട് പ്രതികരിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ് ജിൻഡോ ചോദിച്ചിരിക്കുന്നത്. ജിൻഡോ, ജിൻഡോ, ഇപ്പം നമ്മൾ അടിയന്തരമായി നമ്മുടെ ബോട്ടിയെട്ടിയും പെണ്ണകശാല കടവിലെയും പോളകൾ നീക്കി നമ്മൾ ഒരു ഫ്ലഡ് വന്നാൽ കുട്ടനാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് 10,000 ആളുകൾ ചങ്ങനാശ്ശേരിയിലെ ഉയർന്ന പ്രദേശത്തേക്ക് വരുന്ന ഏകമാർഗമാണ്. അപ്പോൾ അവിടെ തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അടിയന്തരമായി ഇടപെട്ട് 2 ദിവസമായി അവിടെ പോള നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് പറഞ്ഞിട്ടുണ്ട്, 3 വർഷം അല്ലെങ്കിൽ 5 വർഷത്തേക്ക് കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ പോള വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമം ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതിനോട് നല്ല പ്രതികരണമാണ് പറഞ്ഞത്. 5 വർഷത്തേക്ക് കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് അവിടെ എല്ലാ സമയത്തും പോള വരാത്ത രീതിയിൽ അവർ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും. അതിന് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്, ആ നിർദ്ദേശം പാലിക്കപ്പെടും. ഓക്കെ, അടുത്ത കോളിലേക്ക്. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എം എൽ എ ഉണ്ട്, എം എൽ എയോട് സംസാരിക്കാം. ആരായത്? ഞാൻ, എന്റെ പേര് വിജയകുമാർ തൃക്കൊടുത്താനം. വിജയകുമാർ തൃക്കൊടുത്താനം, സംസാരിച്ചാ. നമസ്കാരം. നമസ്കാരം, നമസ്കാരം, പറഞ്ഞു. നമസ്കാരം സർ. എല്ലാ നിർദ്ദേശങ്ങളെല്ലാം ഒത്തിരി പേര് പറഞ്ഞു. പറയാനുള്ള കാര്യമായിട്ട് നമുക്കവിടെ മാലിന്യ പ്രശ്നം, കുടിവെള്ള പ്രശ്നമാണ് മെയിനായിട്ട് ഇവിടെ വരുന്ന പ്രശ്നം പറയുന്നത്. എല്ലാവരും നമുക്ക് അടുത്ത 5 വർഷം കഴിയുമ്പം ഈ ഒരു 2 പ്രശ്നങ്ങളും കൂടെ ഉന്നയിക്കാൻ ഉണ്ടാകില്ല എന്നുള്ളൊരു തീരുമാനത്തോട് കൂടെ സാറ് പ്രവർത്തിക്കണം. തീർച്ചയായും. പിന്നെ പറയാനുള്ളത്, നമുക്കൊരു പാർക്ക് എന്തെങ്കിലും പിള്ളേർക്കും ഒന്നൊരു ഇതിലുള്ള ഒന്നും ചങ്ങനാശ്ശേരിയിലില്ല. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനം, നമ്മളിപ്പോ ചങ്ങനാശ്ശേരി പാർക്കാണെങ്കിലും ഇവിടെ ഉള്ള കൊക്കോടിച്ചിറ പാർക്കാണെങ്കിലും എല്ലാം ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴല്ല, കൊറോണ കഴിയുമ്പോഴേക്കെങ്കിലും. അങ്ങനെ ഒരു കാര്യം. പിന്നെ ഒരു പാൻ പാർക്ക് സംവിധാനം അവിടെ, കാരണം ടൗണിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടിയെല്ലാം അങ്ങോട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ റേഡിയോ മീഡിയ ബില്ലിന്റെ പൊൻകിരീടത്തിലൊരു കിരീടത്തിലെ പണ്ടുപോലെ പോലും ആയി സാറിന് എന്തൊന്ന് കിട്ടിയത്. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് വിജയകുമാർ സാർ. സാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ ആയുസ് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടതല്ലേ. വിജയകുമാറേ, ഞാൻ നമ്മുടെ പൂക്കാട്ടുചിറ നമ്മുടെ കുളമുണ്ട്, അതെ, എസ് പി ഐ കോളേജിന് എതിർവശം. അവിടെ എനിക്ക് വലിയൊരു ഒരു ഒരു സ്വപ്നമുണ്ട്. അവിടെ നല്ലൊരു സൈക്ലിംഗ് വേ, അതോടൊപ്പം തന്നെ സുന്ദരി വേ, അതോടൊപ്പം ജിംനേഷ്യം, അതോടൊപ്പം തന്നെ സ്വിമ്മിങ് പൂള് 2 ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും. അത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല അവിടെ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. അത് പേ ആൻഡ് യൂസായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനമാകും, ആളുകൾക്കൊരു ഉപകാരമാകും. അവിടെ ഒരു ലൈവായിട്ട് അവിടുത്തെ കാര്യങ്ങൾ കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു സ്കീം ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മുനിസിപ്പൽ ചെയർപേഴ്സിനോടും പറഞ്ഞിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി അധികൃതരോടും പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ തൃക്കുടുത്താനത്ത് കൊക്കോട്ടേറയിൽ അവിടെ ഇപ്പം നന്നായിട്ട് അവർ പരിപാലിച്ചിട്ടിട്ടുണ്ട്. അവരെ വേണ്ടുന്ന ഇനിയും ഇച്ചിരിയുടെ ആകർഷണമാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും. അത് ആലോചിച്ച് തൃക്കുടുത്താനം പഞ്ചായത്തിൻ്റെ അധികാരികളുമായിട്ട് ആലോചിച്ചിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സഹായത്തോടു കൂടി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ ഒരു പേൻ പാർക്കിന്റെ കാര്യവും പറയുന്നുണ്ട്, ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വേണ്ടി ടൗണിൽ. അതെ, പേൻ പാർക്ക് വളരെ എല്ലാ ടൗണിലും ഉണ്ട്. അത് നമുക്ക് അടിയന്തരമായി അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അടുത്ത കോളിലേക്ക് പോകുന്നു. പക്ഷെ അതിന് മുന്നേ ഒരു മെസ്സേജ് സാർ. ചാലച്ചിറ കല്ലുകടവ് റോഡിന്റെ ദയനീയ അവസ്ഥ മാറ്റിത്തരണം. തോമസ് അത്തിക്കളമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചാലച്ചിറ കല്ലുകടവ് റോഡിന്റെ പ്രിയപ്പെട്ട തോമസ് അത്തിക്കളം, ഈ പറഞ്ഞ കാര്യത്തിന് ഇന്ന് ഞാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ സാറുമായിട്ട് കണ്ടിരുന്നു. അതിൻ്റെ ഫയലുകളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ചാലച്ചിറ തോടിൻ്റെ 2 വശവും കെട്ടി അവിടെ നമ്മുടെ നല്ല ഒരു റോഡ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി എന്നുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് അതിനുള്ള എസ്റ്റിമേറ്റ് അടുത്തയാഴ്ച തന്നെ എടുക്കും. അടുത്തയാഴ്ച എസ്റ്റിമേറ്റ് എടുത്താൽ നമുക്ക് ഉടനെ തന്നെ അതിനൊരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാൻ സാധിക്കും. എസ്റ്റിമേറ്റ് എടുക്കാനുള്ള ഓർഡർ ആയിട്ടുണ്ട്, ഓർഡർ അനുസരിച്ച് ചെയ്യും. ഓക്കെ, അടുത്ത കോളിലേക്ക്. ഹലോ, ഹലോ, ആ വെൽക്കം ടു എം എൽ എ ഓൺ ലൈവ്. സംസാരിക്കുക, ആരായത്?
ഞാൻ ചിരഞ്ചറിയുന്ന കുഞ്ഞച്ചായി എന്ന് പറയൂ എന്റെ പേര്. കുഞ്ഞച്ചായി സംസാരിച്ചാട്ടെ എം എൽ എ എന്റെ സ്റ്റുഡിയോയിൽ. ഞാൻ വിളിച്ചതെ, ഞങ്ങൾക്ക് ഒരു 10-18 വർഷക്കാലമായി ചിരഞ്ചറ പുതുച്ചിറ പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നില്ല. അത് ഞങ്ങളുടെ ചിരഞ്ചിറയ്ക്കുള്ള ലൈൻ കാലങ്ങളായിട്ട് തുരുമ്പെടുത്ത് കിടക്കുന്ന പഴയ ലൈനാണ്. അതുപോലെ തന്നെയാണ് പുതുച്ചിറ പ്രദേശത്തുമുള്ള ലൈന്. അപ്പം അതിന് അടിയന്തരമായി ഒരു നടപടി ഉണ്ടാക്കി പുതിയ എം എൽ എ അതിനകത്ത് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾ കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കാമോ എന്ന് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. കുഞ്ചായി തീർച്ചയായും ഞാൻ അതിന് ഇടപെടലുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ ചങ്ങനാശ്ശേരിക്ക് പുതിയ കുടിവെള്ള പദ്ധതി, അതാണ് ഞാൻ ഉയർത്തിയൊരു മുദ്രാവാക്യം. അതിനുവേണ്ടിയുള്ള തുക ഇപ്പം തന്നെ കണ്ടെത്തി അതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ തയ്യാറായി വരികയാണ്. അത് ഞാൻ ഇപ്പോൾ എം എൽ എ ആയിട്ട് ഇപ്പം ഒരു മാസം പോലും ആയില്ല, സത്യപ്രതിജ്ഞയായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായുള്ളൂ. ഞാൻ വളരെ അടിയന്തരമായി അതിനുവേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. തീർച്ചയായും അതിനുണ്ടാകും. കുഞ്ഞച്ചായി പേടിക്കണ്ട. താങ്ക് യു കുഞ്ഞച്ചായി ചിരഞ്ചിറ. വേറൊരു മെസ്സേജ് വന്നതാണ്, സുപ്രിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട എം എൽ എ സാർ, പലപ്പോഴും സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ് ആൻഡ് റെസ്റ്റിംഗ് പ്ലേസിൻ്റെ അഭാവം. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് വേണ്ടി ഈ ഒരു സൗകര്യം ചെയ്തു തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. സുപ്രിയയാണ് ചോദിച്ചിരിക്കുന്നത്. സുപ്രിയ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. വിദേശത്തും ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അത് ആ മാതൃകയെ തന്നെ നമുക്ക് ചങ്ങനാശ്ശേരി കൊണ്ടുവരാൻ പറ്റുമോ, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് നമുക്കിവിടെ എങ്ങും നടന്നാൽ കിട്ടത്തില്ല. എന്തൊരു ബുദ്ധിമുട്ടാണ് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആളുകൾക്ക് വളരെയധികം പ്രയാസമാണ്. അതുകൊണ്ട് അതിന് വേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാവും. അതിനുവേണ്ടിയുള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അതിനുള്ള ചർച്ചകൾ നടത്തുന്നതായിരിക്കും. അടുത്ത കോൾ. ഹലോ ഹലോ, ആ എം എൽ എയോട് സംസാരിക്കാം. ആരായത്? സാറേ, ഞാൻ ചങ്ങനാശ്ശേരി നിന്ന് ജിമ്മി ജോസഫ് എന്ന് പറയും. ജിമ്മി ജോസഫ്, ഓക്കെ, പറഞ്ഞു പറഞ്ഞാട്ടെ. ഞാൻ പൊതുവായിട്ടൊരു ആവശ്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ കുരിശുമൂട്ടിയിൽ നിന്ന് നമ്മുടെ എസ് ബി ഐ സ്കൂൾ വരെയുള്ള അതിനപ്പുറം വരെ, അതായത് റെയിൽവേ ഓവർബ്രിഡ്ജ് വരെയുള്ള സ്കൂൾ ടൈമില് എപ്പോഴും ബ്ലോക്കാണ്. അത് പല പ്രാവശ്യം പല മീഡിയയിൽ കൂടി അതൊക്കെ നമ്മള് എസ് ഇ വികാരോടൊക്കെ വന്ന് അത് നമ്മൾ കവർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ആ വിഷയത്തിന് വേണ്ടിയാണ് എം എൽ എ വിളിക്കുന്നത്. ജിമ്മി, വിളിച്ചതിൽ വളരെ സന്തോഷം. അതിനെ നമ്മൾ വളരെ അടിയന്തരമായി ഫ്ലൈ ഓവറിൻ്റെ പണിയിലേക്ക് പോവുകയാണ്. അപ്പം അതിന് വളരെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടന പരിപാടിയൊക്കെ നടത്തി അതിൻ്റെ പണി ഇടയ്ക്കൊരു പറഞ്ഞോട്ടെ. അതായത് അതിൻ്റെ ഒരു പരിഹാരം വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം, അതായത് നമ്മുടെ എസ് ബി ഐ സ്കൂളിനും നമ്മുടെ റെയിൽവേ ബ്രിഡ്ജിനും ഇടയ്ക്കായിട്ട് ഒരു ഓവർ ബ്രിഡ്ജ് പണിയുക എന്നുള്ളതാണ്. അപ്പൊ അതിലൊരു പൊക്കത്തിലൊരു ഓവർ ബ്രിഡ്ജ് പണിയുകയാണെങ്കിൽ ആ രണ്ട് വലിയ സ്കൂളുകളാണ് അവിടെ ഉള്ളത്. ആ രണ്ട് വലിയ സ്കൂളുകളും അതിന് സ്കൂളിലെ സ്റ്റുഡൻസ് അതിലെ പോവുകയും ചെയ്യും. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണത്. അപ്പം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ തന്നെയാണ് അതിന്റെ പരിഹാരം. അത് തന്നെ അല്ല സാറേ, നമ്മുടെ അതായത് റെയിൽവേ നമ്മുടെ എസ് ബി ഐ സ്കൂളിന്റെ വാതുക്കല്, സെന്റ് ആൻഡ്സ് ഹൈസ്കൂളിന്റെ വാതുക്കല്, അത് എപ്പോഴും എപ്പോഴും തിരക്കാണ് അവിടെ. സ്കൂൾ ടൈമില് ഒരു രണ്ട് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അവിടെ. അതിന് മേളിക്കണ റോഡിന് മേളിക്കണ ഓവർ ബ്രിഡ്ജ് പണിയണം. ഓവർ ബ്രിഡ്ജ് പണിയണം. അപ്പൊ അടിയുടെ വണ്ടികൾ സുഖമായിട്ട് പോവുകയും ചെയ്യും, ബ്ലോക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ ഓക്കെ, അത് ആലോചിക്കാം. ഞാൻ എഞ്ചിനീയർ വിങ്ങിങ് ആയിട്ട് ആലോചിക്കാം, അതിന് വേണ്ടുന്നൊരു നിർദ്ദേശം വെക്കാം. പക്ഷേ ഇപ്പം നമുക്ക് അവിടെ ഫ്ലൈ ഓവർ നമ്മുടെ ബൈപ്പാസിൽ വന്നു കഴിയുമ്പം ഈ തിരക്ക് കുറച്ചുകൂടെ നന്നായിട്ട് കുറയും. അവിടെ ഫ്രീ ആയിട്ട് വണ്ടികൾ ഓടാൻ തുടങ്ങും. അപ്പോൾ ഈ നമുക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ട വാഹനങ്ങൾ വളരെ പെട്ടെന്നും പോകും. അപ്പം ഇവിടെ തടസ്സമില്ലാതെ നമുക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഈ കാര്യങ്ങളെപ്പറ്റി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, അതിനെ സംബന്ധിച്ച് പരിഗണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ജിമ്മി ജോസഫ്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, പാലാത്ര ബൈപ്പാസ് ജംഗ്ഷനിൽ ഫ്രീ റൈറ്റ് ആൻഡ് ഫ്രീ ലെഫ്റ്റ് സെപ്പറേറ്റ് ഡിവൈഡർ ഉണ്ടാക്കി ഒരു ട്രാഫിക് ഐലൻഡ് ആക്കുവാണേൽ ബൈപ്പാസ് വഴി പോകേണ്ട വാഹനങ്ങൾക്ക് സിഗ്നലിൽ വെയിറ്റ് ചെയ്ത് കിടക്കേണ്ട കാര്യം വരില്ല എന്ന തരത്തിലൊരു അഭിപ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പി ഡബ്ല്യു ഡി ആരാണ് ചോദിച്ചിരിക്കുന്നത്? ആ അല്ല, പേര് കൊടുത്തിട്ടില്ല, പേര് അറിയിച്ചിട്ടില്ല അവർ. ഞാൻ ഈ കാര്യം തന്നെ ഒരു ഒരു 2-3 ആഴ്ച മുമ്പ് പി ഡബ്ല്യു ഡിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായിട്ടൊക്കെയുള്ള ചർച്ചയ്ക്കകത്ത് ഞാൻ പറഞ്ഞു, ഫ്രീ ലെഫ്റ്റുള്ള സ്ഥലങ്ങളെല്ലാം അവിടെ വേണ്ട രീതിയിലുള്ള എല്ലാ സേഫ്റ്റി ഗാർഡ്സും എടുത്ത് നന്നാക്കി റോഡ് ശരിയാക്കി
ഫ്രീ ലെഫ്റ്റിൽ വളരെ പെട്ടെന്ന് പോകാനുള്ള സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു. അത് അവരെല്ലാം അംഗീകരിച്ചു, പറഞ്ഞത് ശരിയാണ്. ചങ്ങനാശ്ശേരി പാലാത്രച്ചിറയുണ്ട്, ഇപ്പുറത്തെ റെയിൽവേ ജംഗ്ഷനുണ്ട്, എസ് എച്ച് ജംഗ്ഷൻ്റെ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഫ്രീ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലത്തെല്ലാം ആ ഫ്രീ ലെഫ്റ്റ് ഏരിയ നന്നായിട്ട് കവർ ചെയ്ത് നല്ല സെഫ് മെഷർമെൻസോട് കൂടിയുള്ള സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അടിയന്തരമായി ചെയ്യും. ഓക്കെ, താങ്ക് യു. അടുത്ത കോൾ. ഹലോ, കട്ടായിപ്പ്. അടുത്തൊരു മെസ്സേജ് ഇതാണ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എൽഡ ജോബോയാണ്. സാർ, പുതിയ എം എൽ എക്ക് ഞങ്ങളുടെ ആശംസകൾ. നാൽക്കവലയിൽ നിന്നും ചക്രാത്തിക്കുന്നിലേക്ക് കിടക്കുന്ന വഴി ദീർഘനാളുകളായി റോഡ് ടാർ ചെയ്യാതെ കുണ്ടും കുഴിയുമാണ്. സാർ, ദയവ് ചെയ്ത് ആ റോഡിൻ്റെ ദുർഗതി മാറ്റി ടാർ ചെയ്യുവാൻ അടിയന്തര നടപടിക്ക് അങ്ങ് നിർദ്ദേശം കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നിരവധി ആളുകൾ സ്കൂട്ടറിലൊക്കെ വന്ന് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് എൽഡ ജോബോയ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടാകും. അത് പി ഡബ്ല്യു ഡി അധികാരികളാണോ പഞ്ചായത്ത് അധികാരികളാണ്, ആരാണ് ആ റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും, അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അടുത്ത കോൾ. ഹലോ, ഹലോ. ആ, എം എൽ എയോട് സംസാരിക്കാം. ആരായത്? ഹലോ, പറഞ്ഞോ, പറഞ്ഞോ. ഹലോ, പറഞ്ഞാട്ടെ. നമസ്കാരം സാർ. നമസ്കാരം, നമസ്കാരം, പറഞ്ഞോ. സാറേ, ഇത് തൃക്കുടത്താനം 18-ാം വാർഡിൽ നിന്ന് മുക്കാട്ടുപടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, പറഞ്ഞോ. എന്റെ പേര് രാധാമണി. ആ, ഞാൻ ആ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വഴിയെ ഇങ്ങോട്ട് ഇറങ്ങി ആ വഴിയെ നേരെ ഇങ്ങനെ അവസാനത്തെ വീടാ. ഇവിടെ എന്റെ സാറേ വെള്ളം പൊങ്ങി ഇത്രയും ദിവസമായിട്ട് ഈ വെള്ളമൊക്കെ ഒരു നീക്കുപോക്കില്ല. ഞങ്ങളെ മെമ്പറെ വിളിച്ച് ഞാൻ കാണിച്ചു. സാർ ഇന്നാളെ ഇരുപ്പായി വന്നപ്പോ ഇവിടെ അത്യാവശ്യമായിട്ട് വിളിച്ച് ഞാൻ മറ്റേ ശിവ ഉണ്ണികൃഷ്ണനെ വിളിച്ച് കാണിച്ചായിരുന്നു. പിന്നെ ഇവിടുന്ന് ഈ ഒഴുകി വരുന്ന തൃക്കുടത്താനം ഏരിയയിലുള്ള വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് ഈ ഓടയ്ക്കകത്തൂടെ വന്ന് നമ്മുടെ ഈ വഴി ഒരു 100 മീറ്റർ നീന്തിയെങ്കിലേ നമുക്ക് അങ്ങോട്ട് കടക്കാനൊക്കത്തുള്ളൂ. പിന്നെ ഈ കൊറോണ സമയം ആയതുകൊണ്ട് പൈപ്പ് വെള്ളമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളം എടുക്കണമെങ്കിൽ ഇത്രയും നീന്തി കയറി പോകണം. കുഞ്ഞുങ്ങൾ ഉടുക്കുന്നതും വലിയവരുടെ ആണേലും തുണി സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന സാർ നേരിട്ട് ആരെയെങ്കിലും വിട്ട് അന്വേഷിപ്പിച്ച് ഇതിന്റെ ഒരു സത്യാവസ്ഥ കണ്ട് നമുക്ക് വഴി നടക്കാനുള്ള ഒരു കാര്യം ഉണ്ടാക്കി തരണമെന്ന്. ഞാനേ അവിടെ ഇരുപ്പായിൽ അവിടെ ദീപ ഉണ്ണികൃഷ്ണമായിട്ട് അവിടെ വന്നിരുന്നു. ഞാൻ അവിടെ കണ്ടിരുന്നു. നമുക്ക് അതിന് പരിഹാരമായിട്ട് ഉടൻ തന്നെ ഞാൻ അവിടെ പൈസ അനുവദിപ്പിച്ച് ആ ഇരുപ്പ തോട് വൃത്തിയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. ഇന്നും അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നിങ്ങളുടെ ഈ ഭാഗത്തേക്ക് 18-ാം വാർഡിൻ്റെ ഈ ഭാഗത്തൂടെ ചെയ്യാൻ ഇന്ന് ഞാൻ നിർദ്ദേശം നമ്മുടെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരതനുസരിച്ച് ആ ബാക്കി പണികൾ ചെയ്യും. പിന്നെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ ആ തോട് ചെന്ന് ചേരുന്ന നമ്മുടെ പായിപ്പാട് ആ പ്രദേശത്തേക്കാണ്. അവിടെ നമുക്ക് ആ പൂവം പ്രദേശത്തൊരു മുട്ട് കിടപ്പുണ്ട്. ആ മുട്ട് മാറ്റണം. ആ മുട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ പൂവത്തൊരു പാലം നിൽപ്പുണ്ട്. ആ പാലത്തിന് അപ്രോച്ച് റോഡുണ്ടാക്കണം. ആ അപ്രോച്ച് റോഡിന് 4.25 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആ 4.25 കോടി രൂപയുടെ പണി ഉടനെ ആരംഭിക്കും. അന്നേരം ആ മുട്ട് പൊളിച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ സുഖമായ സഞ്ചാരമുണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പം വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും. അടിയന്തരമായി അവിടെ ഇടപെടാൻ വേണ്ടി അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇടപെടും. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വളരെ നന്നായിട്ട് തന്നെ വിളിച്ചിരുന്നു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞു. പ്രായമായ തള്ളേ തന്റെ ഞാൻ ആ വഴി തന്നെ എന്നെ കാലൊടിഞ്ഞിപ്പോ ഇവിടെ ഇരിക്കുക. ആശുപത്രി പോകണമെങ്കിൽ തന്നെ നമുക്ക് ഈ വഴി അവിടെ ഒരു ഓട്ടോക്കാർ പോലും വരത്തില്ല. സാർ ഇതിന്റെ സത്യാവസ്ഥ കണ്ട് അറിയണം. ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കി തരണം. തീർച്ചയായും, തീർച്ചയായും, കേട്ടോ. താങ്ക് യു സോ മച്ച്. എം എൽ എ ആണ് തത്സമയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എം എൽ എയുമായിട്ട് സംസാരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0481-272-0040. അടുത്ത കോള് എത്തിയിട്ടുണ്ട്. ഹലോ, ഹലോ. ആ, എം എൽ എയോട് സംസാരിക്കാം. ആരായത്? ഹലോ, ചങ്ങനാശ്ശേരി നിന്ന് പ്രദീപ് ആയിരുന്നേ. പ്രദീപ്, ഫ്രം ചങ്ങനാശ്ശേരി. പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞോ പ്രദീപ്, പറഞ്ഞോ, കേൾക്കാം. പണ്ട് തൊട്ടുള്ളതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്. അവിടെയാണെങ്കിൽ ഏത് സമയവും ബ്ലോക്കും കാര്യങ്ങളുമാണ്. അത് ചെയ്യാനുള്ള പുതിയതായി എന്തെങ്കിലും ചെയ്യാനുള്ള നടപടി ഉണ്ടോ? തീർച്ചയായും അത് ആ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റും. അതിന് പകരമുള്ള സംവിധാനം ആലോചിക്കും. പഴയ കെട്ടിടം ആദ്യം പൊളിച്ചു മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ താമസമില്ലാതെ പൊളിച്ചു മാറ്റും. നമ്മുടെ എസ് ബി സ്കൂളിന്റെ അവിടെയും എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു സ്കൈ വോക്ക് കൊണ്ടുവരാനുള്ള
നമ്മൾ ഈ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ ഒരു സ്കൈ വോക്ക് കൊണ്ടുവരാനുള്ള ഇതുണ്ടോ? അത് നമുക്ക് എഞ്ചിനീയറിംഗായിട്ട് ആലോചിക്കണം. ആലോചിച്ചിട്ട് അതിനുള്ള സംവിധാനത്തെ പറ്റി ആലോചിക്കേണ്ടി വരും. അത് തീർച്ചയായും അത് ആലോചിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു പ്രദീപ്, താങ്ക് യു ഫോർ കോളിംഗ്. വേറൊരു മെസ്സേജ്, അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഞാൻ ശീതൽ ദാസ് ഫ്രം വാഴപ്പള്ളി. എനിക്ക് എം എൽ എയോട് പറയാനുള്ള കാര്യം, മുനിസിപ്പാലിറ്റി വഴിയും പഞ്ചായത്ത് തലത്തിലും പ്രായമുള്ളവരെ പരിഗണിച്ച് വീട്ടിൽ വന്ന് വാക്സിൻ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയാൽ നന്നായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി എടുക്കുന്ന തീരുമാനമാണ്. അത് അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്ററാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ശീതൽ ദാസ്. ഇനിയിപ്പോൾ അടുത്ത ഒരു കോൾ. ഹലോ, ഹലോ, റേഡിയോ ഓളിയം കുറച്ച് വയ്ക്കോ. ആ പറഞ്ഞാട്ടെ. ഹലോ, റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിൽക്കോ, ഇല്ലെങ്കിൽ കട്ട് ചെയ്യും, അതാ കാര്യം, കേൾക്കാൻ പറ്റത്തില്ല. ആ പറഞ്ഞാട്ടെ. ഫാത്തിമാപുരം ഇരുപ്പ. പേരെന്താ? സാറേ, ഞങ്ങള് പിന്നെ സാറിന് വേണ്ടിയൊക്കെ ഒരുപാട് പിന്നെ വർക്ക് ചെയ്തതാണ് ഇലക്ഷനൊക്കെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എം എൽ എ സാറിന് വേണ്ടി. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കുടിവെള്ളം, കുടിവെള്ളം കിട്ടാനില്ല അല്ലേ? അതെ അതെ അതെ, കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് സാറേ. തീർച്ചയായും അതിനുവേണ്ടിയുള്ള നടപടികൾ നടത്തുന്നുണ്ട്. നമുക്ക് ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒന്നര രണ്ട് വർഷത്തിനകം ഒരു തീരുമാനം ഉണ്ടാവും. പുതിയ കുടിവെള്ള പദ്ധതി ചങ്ങനാശ്ശേരിക്ക് മാത്രമായി ഉണ്ടാവും. ആ കൂടെ അത് പരിഹരിക്കാനും സാധിക്കും. ഓക്കെ, താങ്ക് യു. തീർച്ചയായും തീർച്ചയായും പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ കഴിഞ്ഞ ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷമൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു എം എൽ എ. ഇതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. നാട്ടുകാരെ അത് അറിയും കൂടെ വേണ്ടേ? ബസ് സർവീസ് ആരംഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന്. അതെ, ഞാൻ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമയമായിരുന്നു. വളരെ നന്നായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു. കുടിവെള്ളത്തിന്റെ വിഷയമാണ് ഏറ്റവും ആദ്യമായിട്ട് പറഞ്ഞത്. അതെ, ഇവിടെ കറ്റോട് കല്ലിശ്ശേരി പദ്ധതിയിൽ പെടുത്തി പൈപ്പ് പൊട്ടിക്കിടക്കുകയായിരുന്നു തിരുവല്ലയ്ക്ക് അപ്പുറേ. ഞാൻ അടിയന്തരമായി വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം കൊടുത്തു, ഒരു പൈപ്പ് നന്നാക്കി അതോടുകൂടി കുറേയേറെ ആൾ പ്രദേശത്തെ വെള്ളം എത്തിക്കാൻ സാധിച്ചു. അതെ, അതേപോലെ കുറിച്ചിയിൽ, അവിടെ കുറിച്ചി സജീവത്വപുരം കോളനിയിൽ വെള്ളമില്ലായിരുന്നു. അത് അവരുടെ വാട്ടർ അതോറിറ്റി ആൾക്കാരെ ബന്ധപ്പെട്ടു, അതിനെ അവിടെ നന്നാക്കി, അതിന് പരിഹാരം ഉണ്ടായി, അവിടെ വെള്ളം എത്തി. അതോടെ തന്നെ കുറിച്ചി തുരുത്തി ശുദ്ധജല പദ്ധതി, അതെ, അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ഡി ആർ എമ്മിനെ കണ്ട്, ഡിവിഷണൽ കമ്മീഷണർ മാനേജറെ കണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഉടനെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരും. വാട്ടർ അതോറിറ്റിയെ കൊണ്ട് കെട്ടിവെക്കാനുള്ള കാശൊക്കെ കെട്ടിവെപ്പിച്ചു. ഇനിയും അടുത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ തൃക്കുടുത്താനം പഞ്ചായത്തിൻ്റെ വാർഡുകളിലുണ്ടായ വെള്ളപ്പൊക്കം, അതിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് ആ തോടിൻ്റെ നീര് ഒഴുക്ക് തടയുന്ന ആ എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം മൈനർ ഇറിഗേഷൻകാർക്ക് നൽകി. അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ ചെയ്തു തീർന്നു. ഇനിയും ബാക്കി ചെയ്യാനുള്ള ഭാഗം കൂടെ കൂടി അടിയന്തരമായി ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശം മൈനർ ഇറിഗേഷൻ്റെ എഞ്ചിനീയർക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ബോട്ടിയെട്ടിയിലെ പോള, അത് വലിയ പ്രശ്നമായിരുന്നു. അതെ, അടിയന്തരമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. പോള ഇപ്പം വാരിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പോള പണ്ടകശാല കടവും ബോട്ടിയെട്ടിയിലെയും പോളകൾ ക്ലിയർ ചെയ്യും. അതിനുശേഷം അത് ഒരു നല്ല കൂടിയ ഒരു അഞ്ച് വർഷത്തേക്ക്, അല്ലെ മൂന്ന് അഞ്ച് വർഷമാണെന്നാണ് ഞാൻ പറഞ്ഞത്, അഞ്ച് വർഷത്തേക്കെങ്കിലും അത് ഒരു കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ഇനി അങ്ങനെ പോള ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഫ്ലൈ ഓവറിന് ഉടനെ നമുക്ക് അതിൻ്റെ പണി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി കവിയൂർ റോഡ്, ആ റോഡിൻ്റെ പണിക്ക് വേണ്ടി മൂന്ന് വട്ടം എഞ്ചിനീയർമാരായിട്ട് കണ്ടു, അവരുമായിട്ട് സംസാരിച്ചു, സ്പോട്ട് വിസിറ്റ് ചെയ്തു, അവിടുത്തെ വെള്ളക്കെട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടി അടിയുന്ന നിർദ്ദേശം നൽകി. പിന്നെ നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ്, അത് മനക്കച്ചിറ ഭാഗത്തുള്ള വെള്ളക്കെട്ടുകൾ, അവിടെ അഞ്ച് ലോഡ് മാലിന്യമാണ് ആ അവിടെ ആവണിയിലെ ആ ഒരു കലിങ്ങിൻ്റെ അടിയിൽ. ഞാൻ എഞ്ചിനീയർമാരോട്, ഞങ്ങൾ മൂന്ന് എം എൽ എമാർ, കുട്ടനാട് എം എൽ എ, ചങ്ങനാശ്ശേരി എം എൽ എ, അമ്പലപ്പുഴ എം എൽ എ, ഞങ്ങൾമാർ സൂപ്രണ്ട് എഞ്ചിനീയർമാരും അവരുടെ വിങ്ങിയുമായിട്ട് ഊറാളെങ്കിൽ അതിൻ്റെ കോർപ്പറേഷൻ അധികാരികളുമായിട്ടിരുന്നു. അത് ചങ്ങനാശ്ശേരിയിൽ കൽവേർട്ട് എന്നതിന് പകരം, കലിംഗ് എന്നതിന് പകരം മിനി ബ്രിഡ്ജ് എന്നുള്ള ആശയം ഞാൻ കൊണ്ടുവന്നു. അത് അവർ അംഗീകരിച്ചു. അതിൻ്റെ എസ്റ്റിമേറ്റ്, അതിൻ്റെ ഡിസൈൻ
മിനി ബ്രിഡ്ജ് എന്നുള്ള ഡിസൈനിലേക്ക് അവർ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിയായിട്ട് സംസാരിച്ചു, മന്ത്രി ഉടൻ തന്നെ ചങ്ങനാശ്ശേരി 672 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം മുട്ടാർ എന്ന് പറയുന്ന ആ പാലമൊക്കെ പൊളിക്കും. അതെ, അവിടെയൊക്കെ പുതിയ പാലങ്ങൾ വരും, നീരൊഴുക്ക് കൂടും. ഇപ്പോഴത്തെ നെടുമുടി കിടങ്ങറ പള്ളാത്തുരുത്തി പാലങ്ങൾക്ക് സമാന്തരമായി പുതിയ പാലങ്ങളുണ്ടാകും. ഡബിൾ ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. അങ്ങനെ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം നമുക്ക് ചങ്ങനാശ്ശേരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമീപ പ്രദേശത്തും കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ നൽകുന്ന എല്ലാ സഹായങ്ങൾക്കും, പ്രത്യേകിച്ച് റേഡിയോ മീഡിയയോട് ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളിത് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും ജനങ്ങളിൽ എത്തിക്കണമല്ലോ, അതാണ് ഏറ്റവും വലിയ. റേഡിയോ മീഡിയ ഇന്ന് വളരെയധികം വളർന്ന് പന്തലിച്ചിരിക്കുന്നു. ഒത്തിരിയേറെ ശ്രോതാക്കളുണ്ട്, എനിക്ക് വന്ന ലക്ഷക്കണക്കിന് ശ്രോതാക്കളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാനൊക്കെ ഞങ്ങളൊക്കെ കാറുകളിലൊക്കെ പോകുമ്പം ഈ നിങ്ങളുടെ പരിപാടികൾ കേൾക്കാറുണ്ട്. അപ്പം നല്ല രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടുണ്ട്. ഒരു MLA എന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല, ജനങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ റിട്ടയറായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ നല്ല കഴിവുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മീറ്റിംഗ് 2-3-4 ദിവസം എടുത്ത് അവരുമായി ഡിസ്കഷൻ നടത്തി പ്രോജക്റ്റുകൾ തയ്യാറാക്കി ആ പ്രോജക്റ്റുകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഒരു MLA എന്നുള്ള രീതി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. MLA ഉള്ള എന്നുള്ള രീതി എൻ്റെ തന്നെ ഒരു തീരുമാനമില്ല. ഈ സമൂഹത്തിലെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ എല്ലാ ആളുകളുമായി സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് അവരുമായി സംവദിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഒരു രൂപരേഖയുണ്ടാക്കി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ആ മാസ്റ്റർ പ്ലാനിനനുസരിച്ച് നമുക്കറിയാം ചങ്ങനാശ്ശേരി ഒത്തിരിയേറെ റിട്ടയർ ഹാൻഡ്സ് ഉണ്ട്. അതെ, വലിയ ഉദ്യോഗതലത്തിലിരുന്ന പോലെ ചീഫ് എഞ്ചിനീയർമാർ, അതുപോലൊപ്പം തന്നെ നല്ല ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നല്ല മെഡിക്കലായ ഡോക്ടർമാർ, അതോടൊപ്പം തന്നെ വ്യവസായ പ്രമുഖർ, അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വിശിഷ്ടന്മാർ, ഇവരോടൊക്കെ ആലോചിച്ചുകൊണ്ട് നമുക്ക് സമഗ്രമായ ഒരു വികസനം ചങ്ങനാശ്ശേരിക്ക് ഉണ്ടാകാൻ, ചങ്ങനാശ്ശേരിയിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം, ആ ചങ്ങനാശ്ശേരിയിലെ പ്രതാപം വീണ്ടെടുക്കുവാൻ നിങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞു. ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ, ചങ്ങനാശ്ശേരിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MLA എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൻ്റെ അകത്ത് മുഖ്യമായി വെച്ചിരിക്കുന്ന ഒരു കാര്യം? കുടിവെള്ളമാണ്, കുടിവെള്ള പ്രശ്നം. ചങ്ങനാശ്ശേരിക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണം. അതെ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം. ചങ്ങനാശ്ശേരിയിലെ 5 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും ബന്ധിപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിക്ക് മാത്രമായി ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഓക്കെ. രണ്ടാമത് നമ്മുടെ റോഡുകളുടെ കാര്യങ്ങൾ, ബ്രിഡ്ജ്, KC പാലം പൊളിക്കണം, അവിടെ പുതിയ ബ്രിഡ്ജ് ഉണ്ടാകണം, ആർച്ച് ബ്രിഡ്ജ് ഉണ്ടാകണം, അതോടൊപ്പം തന്നെ KSRTC പൊളിക്കണം, പടിഞ്ഞാറൻ ബൈപ്പാസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യണം. അതൊക്കെയാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ജനപ്രിയ നേതാവ്, നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ ആയിരുന്നു ഇത്രയും സമയം തത്സമയം പ്രിയപ്പെട്ട ശ്രോതാക്കളോട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റുഡിയോയിലുണ്ടായിരുന്നത്. സാറിന് ഈ തിരക്കിനിടയിൽ ഇവിടെ വരുവാനും ജനങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷമറിയിക്കുന്നു. സാറിന് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ റേഡിയോ മീഡിയ ലിജൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പിന്തുണയും സഹകരണവും എല്ലാം വാഗ്ദാനം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി സാറിന് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. മുന്നോട്ടുള്ള പാതയിൽ റേഡിയോ മീഡിയ വില്ലേജും റേഡിയോ മീഡിയ വില്ലേജിൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അങ്ങയോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടി ഈ തത്സമയ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ മാസത്തിനെയും അവസാന ഞായറാഴ്ച സാർ വീണ്ടും ജനങ്ങളെ കാണാൻ സ്റ്റുഡിയോയിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ മീഡിയ വില്ലേജ്. അറിയാം പറയാം, ഇമ്പം കേൾക്കാം.